മതി. അതാ പറഞ്ഞ എന്റെ വീടിന്റെ സ്വത്തിന്റെ അവകാശം അളക്കേണ്ട നിനക്ക് കടമയില്ല. ചില സർക്കാർ ഓഫീസുകളിൽ പോയാൽ ഇതാണ് അവസ്ഥ. അതായത് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം അവർക്കെല്ലാം ആയി എന്നുള്ളൊരു മട്ടാണ്. ചിലരുടെ ആവശ്യങ്ങൾക്കൊക്കെ പോയാൽ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും, എന്നാലും നമ്മളെ കണ്ണിൽ കാണൂല. എല്ലാവരും എല്ലാം പറയുന്നത് ചില ആളുകളെ ലൈഫിന്റെ എനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. അറിയാമോ, അല്ലാണ്ട് നിന്റെ അച്ഛന്റെ സ്വാധീനം കൊണ്ട് നിനക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ കട്ട് ചെയ്യും കേട്ടാ. നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നെങ്കിൽ നീ ജോലി ചെയ്താ മതി. എന്താണ് അഹങ്കാരം? അതാ പറഞ്ഞ എന്റെ വീടിന്റെ സ്വത്തിന്റെ അവകാശം അളക്കേണ്ട നിനക്ക് കടമയില്ല. അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ട തരും, അത് നീ ഞാൻ മേടിച്ചങ്ങോട്ട് വെച്ചാ മതി. അവിടെ അച്ഛന്റെ സ്വാധീനം, നിന്റെ അച്ഛൻ എന്നാ സ്വാധീനം ഉണ്ടെന്നെങ്കിൽ അതിലും വലിയ സ്വാധീനം എനിക്കുണ്ട്, അറിയാമോ? ആ ഞാൻ മേടിക്കും. ആ ലിസ്റ്റ് ചെയ്യാൻ, അതെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പോകാം. അത് നിങ്ങൾ പറയണം. ഞാൻ ഇവിടെ വരുമ്പോ നാളോ മറ്റന്നാന്ന് പറഞ്ഞ് ഞാൻ ഇന്നും പണികളാണ് ഇവിടെ വന്നത്, അറിയാവോ? ഞാൻ ഓണത്തിന് മുന്നേ മുതൽ ഇവിടെ നടക്കണതാ. ഇപ്പൊ എത്ര പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങി? മൊബൈൽ കളിച്ചിരിക്കാനാണോ ശമ്പളം കൊടുക്കുന്നത്? ശരി മേഡം, ഞാൻ പോവാ കേട്ടോ. അത് ഇനിയുള്ള കാര്യങ്ങൾ നിയമമായിട്ട് അങ്ങോട്ട് പോയാ മതി. ആ അത് കുഴപ്പമില്ല. നീ ഒത്തിരി നാള് നീ കസേര ഇരിക്കല്ല, നീ ഓർത്ത് നിന്റെ അച്ഛന്റെ സ്വാധീനം കൊണ്ട് നീ ഇരിക്കാൻ കഴിയും. അന്നാ അത് പോയാ നോക്കിയാ മതി. ആണൊന്നുമില്ല ലൈഫിന്റെ എനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. ആ അറിയാമോ, അല്ലാണ്ട് നിന്റെ അച്ഛന്റെ സ്വാധീനം കൊണ്ട് നിനക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ കട്ട് ചെയ്യും. സർക്കാർ ഓഫീസ് നല്ല ആൾക്കാരെ മേടിച്ചിട്ട് തന്നെ പോകുള്ളു. അറിയാവോ, ഞാൻ സ്ഥലം മേടിച്ചോളാം. ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കും. ആ നിനക്ക് ആരെങ്കിലും ശുപാർശ ചെയ്ത് ആരെങ്കിലും കയറ്റണമെങ്കിൽ നീ കയറ്റിക്കോണം. പക്ഷെ എന്നും പറഞ്ഞ് നീ അച്ഛന്റെ പേരിൽ അവകാശമുണ്ട്, അമ്മയുടെ പേരിൽ അവകാശമുണ്ടെന്ന് ബിനുവങ്കൾ പറഞ്ഞതെന്നും പറഞ്ഞ് നീ എന്റെ പുറത്തേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നെങ്കിൽ നീ ജോലി. ഈ കാണുന്ന വീഡിയോ വൈക്കം നഗരസഭയിലെ 8-ാം വാർഡിലെ പട്ടികജാതിക്കാരനായ ഒരാൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ഥലവും വീടിനും ബ്ലോക്കിൽ നിന്ന് അനുമതി ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പട്ടികജാതി ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോ വൈക്കം നഗരസഭയിലെ പ്രൊമോട്ടറായ രമ്യയുടെ ഭാഗത്ത് അവരുടെ ഭാഗത്തുണ്ടായ ചില അനുഭവങ്ങളാണ്. അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ അവൾ അവിടെ ഇരിക്കുന്നെന്നെ കണ്ടിട്ടില്ലേ. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ എങ്ങനെ, നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ പൈസ കൊണ്ട് ശമ്പളം കൊടുക്കുന്നത്, ആ ബോധം പോലും ഇല്ല. ആ മൊബൈലിമേ കളിച്ചിരിക്കുക, ഇതിനാണോ ശമ്പളം കൊടുക്കുന്നത്? ഇത്ര കാര്യങ്ങൾ പറയുമ്പോ അവള് ഭയങ്കര എന്താ പറയാ, അവള് വീട്ടിലൊക്കെ മറ്റേ കയറി ഇരിക്കുന്ന അവര് ചേറിലിരുന്നിട്ട് വരെ മൊബൈലിമേ കളിച്ചിരിക്കാണ്. എന്നാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക, അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്. അവളെ മറുപടി കേട്ടില് ണിച്ചിരുന്നിട്ട് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇതിനൊക്കെയാണോ ശമ്പളം കൊടുക്കുന്നത്? ഇങ്ങനെ എത്രയോ വീഡിയോകൾ ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. എനിക്കൊന്നപ്പോ ഈ കാണുന്ന സ്ത്രീ എന്നെ ജോലിക്ക് കയറിയിട്ടുണ്ടാവും, അത്രയൊന്നും വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഒന്ന് കണ്ടിട്ട്. തുടക്കത്തിൽ തന്നെ ഈ സ്ത്രീ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? കുറച്ചും കൂടി സ്ഥാനക്കയറ്റോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടുമോ? ഇപ്പം തന്നെ ഇങ്ങനെ ജോലിക്ക് കയറിയപ്പോ തന്നെ ഈ സ്ഥിതിയിലാണ്. അപ്പൊ കുറച്ചും കൂടി അകത്തി കേട്ടോ പിന്നെ പറഞ്ഞ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെയുള്ള ജോലിക്കാരൊക്കെയാണ് നമുക്ക് ആവശ്യം. നല്ല സർക്കാർ സ്ഥാപനങ്ങളിൽ നല്ല ഇതുപോലുള്ള നല്ല ഓഫീസുമാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല വളർച്ച ഉണ്ടാവും. എന്താ അല്ലേ, സർക്കാർ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിചാരമൊക്കെ ആയി എന്നുള്ളതാണ്. ആര് ചെന്നാലും കുഴപ്പമില്ല, നമുക്ക് സർക്കാർ ജോലിയല്ലേ, മരണം വരെ ചോറായി, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് ഇവർക്ക്. നല്ല ആൾക്കാർ എത്രയോ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോ നല്ല ആൾക്കാരെയും കൂടെ പറയിപ്പിക്കുക, ഈ സർക്കാർ സ്ഥാപനങ്ങളിലെ മറ്റു ജീവനക്കാരോടെ പറയിപ്പിക്കുക അല്ലേ ചെയ്യുന്നത്. കഷ്ടം.